നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടു. ഹജ്ജ് മുഹമ്മദ് അഫീഫ് അൽ നബൽസി ആണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. മധ്യ ബെയ്റൂട്ടിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത്. സിറിയൻ ബാത് പാർട്ടിയുടെ ലബനനിലെ റാസ് അൽ നബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഇയാൾക്കൊപ്പം മറ്റു മൂന്ന് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്രായേൽ ലബനനിലേക്ക് നേരിട്ട് ആക്രമണം ആരംഭിച്ചതിനു ശേഷവും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട അപൂർവം ഹിസ്ബുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു നബൽസി. ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ഭീകര സംഘം നടത്തുന്ന ആക്രമണങ്ങൾക്ക് നേരിട്ട് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയായിരുന്നു ഇയാളെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹിസ്ബുള്ളയുടെ ഭീകര പ്രവർത്തനങ്ങളെ മാധ്യമങ്ങളിലൂടെ മഹത്വവൽക്കരിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് നബൽസിയാണ് എന്നാൽ ഇസ്രായേൽ ആരോപിക്കുന്നത്. ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം അഫീഫിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളോളം ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനായിരുന്നു അഫീഫ്. സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയുടെ കൊലപാതകത്തിന് ശേഷം ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ പ്രധാനിയായിരുന്നു ഇയാൾ. വാർത്താ സമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നതും അഫീഫായിരുന്നു. അതിനിടെ ലബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഒന്നര മാസമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നയിക്കുന്ന ആളാണ് ഇവർ. തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളിൽ ശനിയാഴ്ച ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയത്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ടു പേർ മരിക്കുകയും ഉണ്ടായി. നാലു പേർക്ക് പരിക്കേറ്റു. ഇന്നലെ ഇസ്രായേൽ വ്യോമസേന ഹിസ്ബുള്ളയുടെ നിരവധി ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഭൂഗർഭ തുരങ്കങ്ങളും ബോംബിട്ട് തകർത്തിരുന്നു. തുരങ്കങ്ങളിൽ വൻതോതിലാണ് ആയുധങ്ങൾ സംഭരിച്ചിരുന്നത്. കൂടാതെ ഒരു മോട്ടോർ ബൈക്കും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ശൈലിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതിന്റെ സൂചനയായി തുരങ്കങ്ങൾക്കുള്ളിൽ ബൈക്കുകൾ സൂക്ഷിച്ചതിനെ കണക്കാക്കാമെന്നാണ് വ്യക്തമാകുന്നത്.